ും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തടിയുള്ളവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പം തടിയുള്ളവരെ സംബന്ധിച്ച് വേഗം തടി കുറയാനാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഡാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറേ ഒരു വർഷമൊക്കെ കാത്തു നിൽക്കാനൊന്നും ആർക്കും ഇഷ്ടമല്ല പട്ടത് ആയിട്ട് തടി കുറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം അങ്ങനത്തെ ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ജിമ്മിന് പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പുരുഷന്മാർക്കായാലും ഇപ്പോൾ വയറ് കൂടി എന്ത് ചെയ്യുക ബൾക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന് സങ്കടപ്പെടുന്ന കുറേ പേരുണ്ടല്ലോ അവർക്ക് നമുക്ക് ഏറ്റവും സിംപിളായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ശരീരം നമുക്ക് പറ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസമാണ് ഇതിൻ്റെ എന്താ പറയുക ഇത് കുടിക്കേണ്ട ടൈം കേട്ടോ അഞ്ച് ദിവസം നമ്മൾ കുടിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മളെ ശരീരം നമുക്ക് കാണിച്ചു തരും എന്താണ് നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റമെന്ന് അപ്പോൾ അത് എന്താണ് ആ ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ അയമോദകാണ് കേട്ടോ കുറേ പേർ കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഇന്നിപ്പോൾ ആദ്യമൊന്നും നമ്മളെ എല്ലാ കടകളിലൊന്നും അയമോദകം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മിക്ക കടകളിലും എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഭക്ഷണത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്തി വരുന്നുണ്ട് ഇപ്പോൾ അയമോദകം നമ്മൾ ആ ജീരകത്തിൻ്റെ ഒരു ചെറിയ സൈസാണ് അയമോദകം അപ്പോൾ ഇതാണ് നമ്മൾ ആ അയമോദകം കണ്ടാൽ നമ്മളെ ജീരകത്തിൻ്റെ ഒരു സൈ മോഡലാണ് പക്ഷെ ചെറുതാണ് ഐറ്റം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ ഇത് എല്ലാ കടകളിലും ഇപ്പോൾ നമുക്ക് കിട്ടും അയമോദകം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ നമുക്കിതുമാത്രമാണ് ആവശ്യം അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി അയമോതകം വേണം ഒരു നാരങ്ങ ഒരു കപ്പ് വെള്ളം അയമോദകം നല്ല പോലെ പൊടിച്ച് നാരങ്ങ നീര് ചേർത്ത് വെള്ളത്തിൽ ചാലിച്ചിട്ട് വെറു വാറ്റിൽ രാവിലെ തന്നെ കഴിക്കുക ഇത് തടി കുറയാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കേട്ടോ അത്ര റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നാരങ്ങ നീരെന്ന് പറയുമ്പോൾ ഒരു സ്പൂണ് നാരങ്ങ നീരൊക്കെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ എന്താ പറയുക ആമുത കിട്ടിട്ട് നന്നായി തിളപ്പിക്കുക തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പത്ത് ഒക്കെ നന്നായി തിളപ്പിക്കണം അപ്പോൾ ഏകദേശം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുമ്പോൾ തിളപ്പിച്ച് തിളച്ച് വരുമ്പോൾ അതൊരു ഒരു ഗ്ലാസ് എന്ന ലെവലിൽ വരും കേട്ടോ അപ്പോൾ അതായത് കളറിലൊക്കെ ആവും നന്നായി നമ്മൾ തിളപ്പിച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ എല്ലാ സത്തും ആ വെള്ളത്തിലോട്ട് കിട്ടുള്ളൂ അതിലാണ് നമ്മൾ ഏകദേശം പത്ത് മിനിറ്റ് പറയുന്നത് എന്നിട്ട് അത് നമ്മൾ അരിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ എന്താ പറയുക നാരങ്ങ കൊടുക്കുക അപ്പോൾ ഒരു സ്പൂണ് നാരങ്ങ നീര് തന്നെയാണ് ഇതിൽക്കും വേണ്ടത് അപ്പോൾ ഇതും നമ്മൾ രാവിലെയാണ് കേട്ടോ കുടിക്കേണ്ടത് വേറൊരു വയറ്റിൽ കുടിക്കുക അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ അപ്പുറം അപ്പുറവും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ രാവിലെ തന്നെയാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ ഇത് കുടിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നമ്മളെ ശരീരത്തിലെ അമിത കലോറി പെട്ടെന്ന് തന്നെ കുറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ എന്താ പറയുക അയമോദകത്തിൽ ആൻറ്റി ഓക്സിഡൻ്റ് നിറയെ ഉള്ളതാണ് അപ്പം നമ്മൾ പല തരത്തിലുള്ള അസുഖങ്ങളെയും ഇത് ഇല്ലാണ്ടാക്കുന്നുണ്ട് നമ്മൾ ശരീരത്തിലുള്ള ഫാറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഇത് ഇല്ലാണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അഞ്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് പത്ത് ദിവസത്തേക്ക് കഴിക്കരുത് ഇടവിട്ടാണത് കഴിക്കേണ്ടത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കേട്ടോ നമ്മൾ തുടർച്ചയായിട്ട് അഞ്ച് ദിവസം കഴിക്കണം അല്ലാണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കുടിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് അഞ്ച് ദിവസം എന്തായാലും കുടിക്കണം അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് തുടർന്നും കുടിക്കാനും പാടില്ല ഇത് ഇടവിട്ടിട്ടാണ് കുടിക്കേണ്ടത് അപ്പോൾ നമ്മൾ അഞ്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം പിന്നെ കുടിക്കാൻ പാടില്ല ഓക്കെ അതുപോലെ തന്നെ അയമോദകം തടി കുറയാൻ മാത്രമല്ല നമ്മളെ സ്ത്രീകളിലും കുട്ടികളിലൊക്കെ ഉള്ള മൂത്രാശയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ അതൊക്കെ മാറാൻ അയമോദകം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കുടിക്കുന്നതിലൂടെ പല പല അസുഖങ്ങൾ മാറും അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ അയമോദകത്തിന് വളരെ വളരെ സ്ഥാനം കൊടുക്കുന്നുണ്ട് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയും അമിത രക്തസ്രാവത്തിനെയെല്ലാം ഇത് പരിഹാരം കാണുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വച്ചാൽ ഗർഭിണികൾ എന്താ പറയുക അത് കുടിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് കിട്ടും കൂടിയ തോതിൽ അയമോദക ജ്യൂസ് ഉപയോഗിച്ചാൽ ഗർഭിണികൾക്ക് പലതരത്തിൽ അത് ദോഷം ചെയ്യും ആവുന്നതും ഇത് നിങ്ങൾ കുടിക്കരുത് അതുപോലെ തന്നെ കിഡ്നി പ്രശ്നം ഉള്ളവർ അയമോദകം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുണ്ടാകുന്ന പ്രതിസന്ധി വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കും മൂത്രത്തിൽ കല്ല് പോലുള്ള രോഗമുള്ളവർ അയമോദ അയമോദകത്തിൻ്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അത് നല്ല ടിപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷെ ചിലർക്ക് ഉണ്ടാവും ഞാൻ എന്ത് ചെയ്തിട്ടും എൻ്റെ വയറ് കുറയുന്നില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ അതും ചെയ്താലും എൻ്റെ അങ്ങനെ നിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അപ്പോൾ അത് പോകാൻ എന്തെങ്കിലും മാർഗം എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് മൂന്ന് മസാജാണ് ഇവിടെ ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഇത് ഫോളോ ചെയ്യാട്ടോ ഞാൻ പറയുന്ന ഈ മസാജ് ഒരു എന്താ പറയുക ഒരു റിസ്ക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ഡയറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങനെ ചെയ്യുക അതിനൊക്കെ നമുക്ക് തടസ്സമുള്ളൂ ഇത് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു മസാജാണ് ഓക്കെ അപ്പോൾ നമ്മൾ അതെങ്ങനെയാണെന്ന് നോക്കാം വയറിലെ ഫാറ്റ് പോവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വയറിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതാണ് ആദ്യ പടി അതിനുവേണ്ടി നിങ്ങളുടെ രണ്ട് കൈകളും എടുത്ത് പരസ്പരം ഉരച്ച് ചൂടാക്കിയ ശേഷം ക്ലോക്ക് വെയ്സായി വയറിൽ നിങ്ങളുടെ പൊക്കിളിന് ചുറ്റുമായിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക ദിവസവും രണ്ടോ മൂന്നോ മിനിറ്റ് ഇത് ചെയ്യാവുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ വയറിന് ചുറ്റുമുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു അമിതവണ്ണത്തെ കുറയ്ക്കുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഈ മാർഗം ഒരു മികച്ച മാർഗം തന്നെയാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ജസ്റ്റ് മസാജ് ചെയ്യേ ചെയ്യണ്ടുള്ളൂ നമ്മൾ വയറിങ്ങനെ വീർത്ത് നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് എക്സസൈസ് ചെയ്യാനോന്നും ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ ജസ്റ്റ് അതിനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് അവിടെ രക്തയോട്ടം വർദ്ധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാൻ നന്നായി സഹായിക്കും എന്നുള്ളതാണ് ഇതിലുള്ളത് അടുത്ത മസാജ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിരൽ കൊണ്ട് നമ്മളെ വയറിനെ വയറിന് മുകളിലേക്കും അതുപോലെ താഴേക്കും ചെറുതായിട്ട് മസാജ് ചെയ്യുക മുകളിലേക്കും മസാജ് ചെയ്യുക താഴേക്കും മസാജ് ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ വയറിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടിമാറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട് ഇത് ദിവസം അഞ്ച് ഏഴ് തവണ അഞ്ചോ ഏഴോ തവണ ചെയ്യുക എന്നാൽ തന്നെയാണ് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയറിനെ മുകളിലോട്ട് നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് നന്നായി മസാജ് ചെയ്യുക താഴെ മസാജ് ചെയ്യുക കേട്ടോ അങ്ങനെ നിങ്ങൾ ദിവസത്തിൽ അഞ്ച് അഞ്ച് ഏഴ് തവണ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ വയറിനുള്ള മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും അടുത്ത മസാജ് മസാജ് എന്നാൽ ഒരു കൈ പൊക്കളിന് മുകളിൽ വെക്കുക രണ്ട് വിരലും ഉപയോഗിച്ച് പൊക്കളിന് ചുറ്റും ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് വട്ടങ്ങൾ തീർക്കുക ഇത് പതിയെ വലിയ വട്ടങ്ങളായി മാറ്റുക ഇത് അമിതവണ്ണത്തെയും കൊഴുപ്പിനെയും മാറ്റും ഇതും രണ്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് നമ്മൾ പൂക്കളിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു വട്ടത്തിൽ മസാജ് ചെയ്യുക അത് ഇത്തിരിയും കൂടെ വലിയ വട്ടത്തിൽ മസാജ് ചെയ്യുക അങ്ങനെ വല് വട്ടത്തിന് വലുപ്പം കൂട്ടി കൂട്ടി നമ്മളെ വയറിൻ്റെ ഒരുവിധം ഭാഗങ്ങളിലേക്ക് നമ്മളെ കൈ എത്തണ വിധത്തിൽ മസാജ് ചെയ്യുക അങ്ങനെ രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ മൂന്ന് മസാജുകളാണ് നമ്മളെ വയർ ഇല്ലാണ്ടാക്കാനും വയറിൻ്റെ ഉള്ളിലെ ഫാറ്റ് പോവാനും വേണ്ടിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം വിട്ടുപോയത് നമ്മൾ ഈ മോദക വെള്ളത്തിൽ നമ്മൾ എന്താ പറയുക തിളപ്പിച്ച് അതിലേക്ക് ചെറുനാരങ്ങ നീര് പെയ്ഞ്ഞിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തേൻ ചേർക്കാവുന്നതാണ് പക്ഷേ ഞാൻ കരുതിക്കൂട്ടി പറയാഞ്ഞാൽ തന്നെയാണ് കേട്ടോ തേൻ കാരണം ഇപ്പോഴത്തെ തേനൊന്നും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല അപ്പം നമ്മൾ ചിലപ്പോൾ ഇത് തടി കുറയാൻ വേണ്ടിയിട്ട് തേൻ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് തടി കൂട്ടാനുള്ള ചാൻസ് വരുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ തേൻ എന്താ പറയുക ഒരു പഞ്ചസാര ഉരുക്കിയിട്ടോ അങ്ങനെയൊക്കെ കേൾക്കുന്നത് നമുക്ക് ഉറപ്പില്ല പക്ഷേ നിങ്ങൾക്ക് അത്രയും എന്താ നല്ലതാണ് അത് തേനെന്നാണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ ചെറുനാരങ്ങ നീര് പിഴിയുന്നതിനോട് കൂടെ ഒരു സ്പൂണ് നമ്മളെ എന്താ പറയുക തേനും ഒഴിച്ചിട്ട് കുടിക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് ഇങ്ങനെ തേൻ ഇല്ലാണ്ട് കുടിച്ചാലും നല്ല റിസൾട്ട് കിട്ടും തേൻ ഒഴിച്ചാലും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതല്ല അത് വേണ്ടാന്ന് തോന്നി കാരണം അങ്ങനെ ഒന്ന് രണ്ട് ന്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ അങ്ങനെ തേനായിട്ട് കിട്ടുന്നില്ല അതിൽ പഞ്ചസാര ഒരുക്കിയിട്ടോ ശർക്കര ഒരുക്കിയിട്ടോ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളിത് ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇത് അഞ്ച് ദിവസം കുടിച്ചാൽ മതി അതിനപ്പുറം പോകരുത് പിന്നെ നിങ്ങൾ അഞ്ച് ദിവസം കുടിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കണം പിന്നെ എന്താ പറയുക പിന്നെ വയറിൻ്റെ മസാജ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലാണ്ട് ഒരു ദിവസം മസാജ് ചെയ്തു പിറ്റേ ദിവസം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് ഒന്നും കിട്ടൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഹെൽത്തി ടിപ്സുമായിട്ട് വീണ്ടും വരാം താങ്ക് യു അസാമലക്കും